പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉച്ചയും ഉറവിടവും പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവനാടിയാണ് ബലിപീഠവും വചനമേശയൊക്കെ. ഈ ദിവസങ്ങളിൽ എന്നെ ഏറെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. അത് കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന ഇടവകയിൽ നടന്ന ഒരു ദാരുണമായ സംഭവമാണ്. ആ സംഭവത്തിൻ്റെ വിഷ്വലിലേക്ക് നമുക്ക് കടന്നു പോകാം, അതിനുശേഷം നമുക്ക് തിരികെ വരാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13:14 വാക്യത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ കേൾക്കുന്നവൻ ഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും പരിശുദ്ധമായി കരുതുന്ന ദേവാലയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ മണിപ്പൂരിലൊക്കെ ആളുകൾ ദേവാലയം തല്ലിത്തകർക്കുമ്പം വേദനയോടെ ചങ്കത്തടിച്ച് നിലവിളിക്കുമ്പം നമ്മളിവിടെ ദേവാലയത്തിൻ്റെ കാമ്പായ വിശ്വാസത്തെ തന്നെ തച്ചുടയ്ക്കുന്നത് അപലപനീയമാണ്. പരിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മാറ്റവും അന്നും ഇന്നും വന്നിട്ടില്ല. കാരണം ഈശോ പറഞ്ഞു, ഇന്നലെയും ഇന്നും എന്നും ഞാൻ ഒരാൾ തന്നെയാണ്. ഡൊമിനിക് സാവിയോ കാലങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന ഒരു വൈദികൻ അതിൽ കടന്നു പോകുന്നത് കണ്ടപ്പോൾ മുട്ടുകുത്തി ചെളിയിൽ നിന്നത്, അങ്ങനെ ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനായി വാഴ്ത്തപ്പെട്ട കാർലോ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്ന് ഡൊമിനിക് സാവിയോയോ പോലെ വിശുദ്ധനായി മാറി. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധ കുർബാനയിലെ ഫെയ്ത്തിൽ മാറ്റം വരുന്നത് അപകടമാണ്. 1927 ഒരു നാസ്തികനായിട്ടുള്ളൊരു മനുഷ്യനും അന്തോണീസും തമ്മിൽ ഒരു പന്തയം വെക്കുന്നുണ്ട്. ആ പന്തയം എങ്ങനെയാണ്? കഴുതയെ ഞാൻ പട്ടിണിക്കിടാം, എന്നിട്ട് കഴുതയെ കൊണ്ടുവരാം. പരിശുദ്ധ കുർബാനയെ സത്യമായും ഈശോ ജീവിക്കുന്നുണ്ട് എന്ന് ഈ കഴുത മുട്ടുകുത്തി ആരാധിച്ചാൽ ഞാൻ വിശ്വസിക്കാം. പന്തോണീസ് പരിശുദ്ധ കുർബാനയുമായി വന്നു. പട്ടിണിക്കിട്ട കഴുതയും ഈ നാസ്തികനായിട്ടുള്ള മനുഷ്യനും വന്നു. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുമടക്കി കഴുത ദൈവത്തെ ആരാധിച്ചു എന്നത് ചരിത്രമാണ്. ഇതേ സംഭവം തന്നെ ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. 1995 അമേരിക്കയിലെ ബ്ലാറ്റിമോറിലെ സെമിനാരി സന്ദർശിക്കാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോകുമ്പോൾ, മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് മുന്നൊരുക്കം നടത്താൻ അവിടേക്ക് പോകുന്ന ഒരു പോലീസ് നായ, ആ നായി ആ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കുറച്ച് നിലവിളിച്ച് ആ നായി പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തുന്നത് ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. അപ്പം ഇതെല്ലാം അടിവരയിടുന്ന കാര്യം, പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യം ഈ ബൈബിൾ അടിയുറച്ച് പറയുന്നത് പോലെ ഇന്നലെയും ഇന്നും എന്നും പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തിൽ മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നടക്കുന്നൊരു അവഹേളനമാണ് അത് എന്ന് പറയാതിരിക്കാൻ തരവില്ല. ഇനി ഇത് സംഘടിപ്പിച്ച ആളുകളോട്, പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോട്ടയത്ത് ആ ഏരിയയിൽ തന്നെയുള്ള ഒരു പയ്യനുണ്ട്, എനിക്കറിയാം, ജോസ് ക്രിസ്റ്റ്യൻ എന്ന് പറയുന്ന പയ്യൻ. ക്യാൻസർ വന്ന് ഇന്നവൻ ലോകത്തൊന്നുമില്ല, പക്ഷെ അവൻ മരണം വരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത പയ്യനാണ്. അവസാനം അവൻ്റെ മുഖമൊക്കെ ക്യാൻസർ വന്ന് മുഖമൊക്കെ വീർത്ത് തലയൊക്കെ വല്ലാത്തൊരു സ്ഥിതിയിലായിട്ടും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി മത്സരിച്ച ഒരു പയ്യൻ കോട്ടയത്തിന് തൊട്ടടുത്തുണ്ട്. വീണ്ടും ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വിശുദ്ധയായിരുന്നു. എല്ലാ സ്വപ്നങ്ങളും എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, അജിന. അവൾ ക്യാൻസർ വന്നു, കണ്ണ് കാണാതായി, ചെവി കേൾക്കാതായി.
നാവ് പോലും അറുത്ത് മാറ്റപ്പെട്ടിട്ടും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വെള്ളത്തിൽ അഴിയിച്ച് ട്യൂബിലൂടെ തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി അങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഈശോയുമായി ഒന്നായ ഒരു പെങ്കൊച്ച് എറണാകുളത്ത് ജീവിച്ചിരുന്നു എന്നത് എത്രയോ സത്യമാണ്. തൃശ്ശൂര് മുന്നാസ് എന്ന് പറയുന്ന പയ്യൻ, അവനൊക്കെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് അവസാനം അവൻ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മ അപ്പ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ക്യാൻസർ വന്ന് മരവിച്ച് മരിച്ച് വല്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ അവസാനം അവൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പ അമ്മ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ സ്വർഗത്തിൽ ചില്ലായിരിക്കും. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വിശ്വാസത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. ഇപ്പൊ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ ദേവാലയത്തിലേക്ക് വരാനായിട്ടുള്ള ഏക മാർഗമെന്ന് ഇത് സംഘടിപ്പിച്ച വ്യക്തികളെ വിനയപുരസരം ഓർമ്മിപ്പിക്കുക. ഇനി ഇത് കണ്ട പ്രിയപ്പെട്ട ആളുകളോട്, നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. വീട് പണിയുന്നതിന് മുൻപ് പള്ളി പണിത ഒരു തലമുറയാണ് നമ്മൾ. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ദേവാലയത്തിലൂടെയാണ് കൈവന്നത്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും കൈവന്നത്. സകല സമാധാനവും സകല പണവും എല്ലാം ദേവാലയത്തിലൂടെയാണ് നമുക്ക് കൈവന്നത്. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ദൈവം അയച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവിടെ ഇരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം തീർച്ചയായും അടുത്ത തലമുറയ്ക്ക്, തലമുറയോട് കാണിക്കുന്ന നമ്മുടെ ഇത്രയും തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ഓരോരുത്തർ അവിടെ ഇരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ കടന്നുപോയൊരു തലമുറയെ നമ്മൾ ഓർക്കണം. പിന്നെ ഇത് കളിച്ച പിള്ളേരോട്, നിങ്ങളുടെ പാട്ടൊക്കെ ഗംഭീരമായിരുന്നു, നിങ്ങൾ കളിച്ച ഡാൻസിൻ്റെ സ്റ്റെപ്പുകളും സത്യം പറയണം എന്നെ അമ്പരപ്പിച്ചു. ഇതിനൊരൊറ്റ കാര്യം സംഭവിച്ചിട്ടുള്ളൂ, ഇത് കളിക്കേണ്ട സ്ഥലം മാറിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം, മറ്റേതെങ്കിലും മതത്തിൻ്റെ ആലയങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം പെർമിറ്റ് ചെയ്യൂ. നമ്മൾ അമ്പലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ കാണാം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ഹിന്ദുക്കളായവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഏതെങ്കിലും ഒരു മോസ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കിടന്നു ചെല്ലാനെങ്കിലും പറ്റുമോ? ഇപ്പോൾ പ്രിയപ്പെട്ട, അത്രയും പരിപാലനമായിട്ടാണ് അവരവരുടെ ആലയങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എത്രയോ സത്യമാണ്, എത്രയോ പരിപാലനമാണ് നമ്മുടെ ആലയം. അപ്പം ആ ആലയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് തീർത്തും അപലപനീയമാണ്. ഇനി ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പെർമിഷനോ സാഹചര്യങ്ങളോ ഒക്കെ ഒരുക്കി കൊടുത്ത സഹോദരങ്ങളുടെ ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിക്കുന്നുള്ളൂ, പരിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി വെളിപ്പെട്ടപ്പോഴാണ് വ്യക്തി ജീവിതങ്ങൾ മാറി മറഞ്ഞിട്ടുള്ളത്. ആഴ്സിലേക്ക് ആളുകൾ എങ്ങനെ ഒഴുകിയത്? വിയാനി എന്ന് പറയുന്ന ഒരു അച്ഛൻ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിറഞ്ഞപ്പം ആ വ്യക്തിയുടെ അടുക്കലേക്ക് ആളുകൾ ഓടിക്കൂടി. പാതിരപ്പിയോ എന്ന് പറയുന്ന ഒരച്ഛനിലേക്ക് പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറഞ്ഞപ്പം ആ വ്യക്തിയുടെ ഒരു ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി 2.5 ലക്ഷം ആളുകൾ കാത്തിരുന്നു. ദേവാലയത്തിലേക്ക് ചേർത്ത് നിർത്താൻ പരിശുദ്ധ കുർബാനയല്ലാതെ വേറൊരു വഴിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ നാളുകളിൽ മരിച്ച കോട്ടയംകാരനായ പുതുപ്പള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയുടെ കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി പള്ളിക്ക് പുറത്തിരിക്കുന്നു. ഇപ്പോഴും ഞാനവിടെ ചെന്നപ്പം അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് ഞങ്ങൾ കസാര ഇട്ട് കൊടുത്തിട്ടും കസാരയിൽ ആ മനുഷ്യൻ ഇരുന്നില്ല, കാരണം ദൈവത്തിൻ്റെ ആലയമാണെന്നൊരു ബോധ്യം ആ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവൻ ഈ മനുഷ്യൻ ഓടിപ്പോയിക്കൊണ്ടിരുന്നത് പാമ്പാടിയിലെ ദേറയിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കും. രാത്രി 2:30 പോയി ആ മനുഷ്യൻ അവിടെ പോയി പരിശുദ്ധ കുർബാന കരങ്ങൾ കൂപ്പി നിന്ന് എല്ലാവരും ഇരിക്കുമ്പം ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ആ മനുഷ്യൻ്റെ കല്ലറയിലേക്ക് ഇന്ന് ആളുകൾ പ്രവഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ശരിയല്ല എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കൊച്ചു കഥ ഇങ്ങനെയാണ്. കടലിൻ്റെ നടുക്ക് ഒരു ദ്വീപുണ്ടായിരുന്നു. അപ്പോൾ ദ്വീപിൽ വലിയൊരു ഭിത്തി കെട്ടി ഇതിങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും വരും, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ അവിടെ വന്നു പോകും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഈ കടലിനപ്പുറത്ത് ഒരുപാട് കാഴ്ചകളില്ലേ, ഈ കടലിനപ്പുറത്തെ കാഴ്ചയൊന്നും നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അങ്ങനെ പലപ്പം ഈ ആളുകൾ വന്ന് പറഞ്ഞ് പറഞ്ഞ് അവിടുത്തെ ആ ദ്വീപിലെ ആളുകളെല്ലാം കൂടെ തീരുമാനിച്ചു, എന്നാൽ ഈ കടൽ ഭിത്തി അങ്ങ് ബ്രേക്ക് ചെയ്താക്കാം. അങ്ങനെ എല്ലാവരും കൂടി
ഈ കടൽ ഭിത്തി പയ്യങ്ങ് ബ്രേക്ക് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദ്വീപ് മുഴുവൻ, അവിടുത്തെ ആളുകൾ മുഴുവൻ കടലിൻ്റെ ഭാഗമായി. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടക്കുന്ന, പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപലപനീയമാണ്. കാരണം അത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ അവിശ്വാസത്തിൻ്റെ കെട്ടുകളെ തുറന്ന് നമ്മുടെ ഇടയിലേക്ക് വിടുകയായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്, ഇത് ശരിക്കും എൻ്റെ ഒരു സംശയമാണോ, എൻ്റെ ഒരു അഭിപ്രായമാണോ. ഇപ്പം ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരോട് ചോദിച്ചു നോക്കി, എൻ്റെ യൂത്ത് കുറേ പിള്ളേരോടൊക്കെ ചോദിച്ചു നോക്കി, അവരൊക്കെ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൽത്താര പോലെ വളരെയേറെ വിശദമായി കാത്തു പരിപാലിക്കേണ്ട സ്ഥലത്താണ് സിനിമാ ഗാനങ്ങളുടെ അകമ്പടിയോടെ ഇവർ നൃത്തം വെച്ചിരിക്കുന്നത്. നൃത്തം അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട്. പള്ളിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അൽത്താരയുടെ മുൻപിലോ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത് വളരെ മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയേറെ വിഷമം തോന്നി. കാരണം ദിവ്യകാരുണ്യ നാഥൻ എഴുന്നേളിയിരിക്കുന്ന അൽത്താരയുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. ഇത് ശരിക്കും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ നടന്നത്. പണ്ട് യേശു ജെറുസലേം ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തിയവരെ പുറത്താക്കിയ അതേ സമാനമായ ഒരു സംഭവമാണ് അന്ന് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. ഇത് ശരിക്കും തിരുത്തപ്പെടേണ്ട ഒന്നാണ്. ഇപ്പോഴത്തെ അറിവില്ലാത്ത ഓരോ പിള്ളേരുടെ ഒരു ആറാട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. ശരിക്കും ദാവീദിൻ്റെ സമയത്ത് ദാവീദ് കർത്താവിൻ്റെ മുന്നിൽ ആടുകയും പാടുകയും നൃത്തം വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അത് രണ്ടിരട്ടിയായിട്ട് പ്രതിഫലിക്കുമെന്ന് നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വെറുതെ ഒരു സിനിമാ പാട്ട് കൊണ്ടേ ഇട്ടിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടുള്ള ആട്ടവും പാട്ടും, ഇത് നമുക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാൻ പറ്റില്ല. നമ്മൾ യുവജനങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുത്ത് പ്രതികരിക്കണം. ഈ വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത്. നമ്മൾ ക്രിസ്ത്യാനികൾ പരിശുദ്ധമായി കാണുന്ന വിശുദ്ധ അൽത്താരയുടെ മുന്നിൽ സിനിമ ഗാനം വെച്ച് നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അത് ആ അൽത്താരയുടെ പവിത്രതയെ തന്നെ ബാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ വീഡിയോ കണ്ടിരുന്നത് തീർത്തും വേദനാജനകമായൊരു സംഭവമായി പോയി. കാരണം ഞാൻ എന്നും ദിവ്യബലിക്ക് പങ്കെടുക്കുന്ന ഒരാളാണ്. ആ പരിശുദ്ധ കുർബാന നടത്തപ്പെടുന്ന ആ ഒരു ദേവാലയത്തെ അങ്ങനെ അവഹേളിച്ചപ്പോൾ അത് നേരിട്ടുള്ള ദൈവനിന്ദയാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതായത് നമ്മുടെ അപ്പൻ്റെ ശരീരത്തിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ ഒരു അത്രമാത്രം ഒരു അവഹേളനമായ പരമായൊരു പ്രവൃത്തിയായി പോയി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പവിത്രമായ അൽത്താരയുടെ മുൻപിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ ദുഃഖം തോന്നി. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ഒരു ദേവാലയത്തിലും ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം ഒരു പള്ളിയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അത് ഈശോ ഉള്ള സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കയറിച്ചില്ല. ആ ഡാൻസ് മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി അവരൊരു പരിപാടി വെച്ചതാണെങ്കിൽ പോലും അവർക്ക് പുറത്ത് ഒത്തിരി സ്ഥലം ഉണ്ടാവാം. പാരിഷ് ഹാൾ ഉണ്ടാവും, പള്ളിക്ക് പുറത്ത് സ്ഥലം ഉണ്ടാവും. അവിടെ വെച്ച് നടത്താമായിരുന്ന ഒരു പരിപാടി അത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടത്തി ഇത്രയും വിശ്വാസികളെ വിഷമിപ്പിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു വൈദികൻ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടാവാം, വിശ്വാസികളുണ്ട്, മതാധ്യാപകരുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലേ? എത്ര പേരുടെ, എത്ര വിശ്വാസികളെ അത് വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ക്രിസ്ത്യാനികളെ വെറുതെ എന്തിനാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു തമാശ അല്ലെങ്കിൽ ഒരു കോമാളി കഥാപാത്രമാക്കി വെക്കുന്നത്? ഇത് മാറ്റപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. കല്ലറപ്പള്ളി നടന്ന സംഭവത്തിന്റെ വീഡിയോ ഞാനും കാണാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് മതിയെ വിഷമമുണ്ടായി. ഏറ്റവും പവിത്രവും ഭാവനമായി നമ്മൾ കാണേണ്ട ദേവാലയത്തിൽ, അതും അൽത്താരയുടെ മുമ്പിൽ ഇത്തരം പ്രവൃത്തികൾ അരങ്ങേറുമ്പോൾ ഏറ്റവും ലജ്ജാകരമായ കാര്യമാണത്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാവനമായ പരിശുദ്ധമായ ആലയത്തിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് ദൈവനിധിക്ക് തുല്യം തന്നെയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കല്ലറ പഴയ പള്ളിയിൽ വെച്ച് നടന്ന ഒരു സിനിമാറ്റിക് ഡാൻസിന്റെ ഫേസ്ബുക്ക് വീഡിയോ കാണാനിടയായി. ഞാനും സിനിമ കാണാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊരിക്കലും ദൈവം തിരഞ്ഞെടുത്ത ഒരു അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചല്ല എന്ന് മാത്രം. യൂക്കരിസ്റ്റ് ഇസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്. അങ്ങനെ ദൈവം ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമുള്ള ഒരു ആലയത്തിൽ വെച്ച്
ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് നടത്തുന്നത് തികച്ചും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതിനാൽ ഇതിനോടുള്ള എൻ്റെ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത്. അതായത് അൾത്താരയുടെ മുൻപിൽ വെച്ച് കുട്ടികൾ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന വീഡിയോ. അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഇന്നും വിശുദ്ധ കുർബാന നടക്കുന്ന ഒരിടത്തിൽ വെച്ച് അങ്ങനെയൊരു ഡാൻസ് കണ്ടപ്പോൾ അതൊരു അതിനോട് കാണിക്കുന്ന ഒരു അനാദരവ് പോലെ തോന്നി. അതായത് വിശുദ്ധ പരിശുദ്ധ ദേവാലയവും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടങ്ങളും അത്രയും പവിത്രമായതാണ്. അപ്പോൾ ആ ഒരു പവിത്രമായ ഇടത്തിന് ചേർന്നൊരു രീതിയല്ലാന്ന് തോന്നി. അതുപോലെ വിഷമം തോന്നി. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.